കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിനായി തിരുവനന്തപുരം ജില്ലാ കളക്ടർ സ്വകാര്യ ആശുപത്രി പ്രതിനിധികളുടെ യോഗം വിളിച്ചിരിക്കുന്നു. രാവിലെ 11:30-ക്കാണ് യോഗം ചേരുക. രോഗവ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിൽ കിടക്കകൾ അടക്കം തയ്യാറാക്കാൻ ജില്ലകൾക്ക് നിർദ്ദേശം വന്നിട്ടുണ്ട്. അതിനിടെ തിരുവനന്തപുരത്തെ വാക്സിൻ ക്ഷാമം തുടരുന്നു. ഈ മാസ് വാക്സിനേഷൻ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്നാണ് തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് നമുക്കൊപ്പം ചേർന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അലക്സ് റാം മുഹമ്മദ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് ഇന്ന് ഈ മാസ് വാക്സിനേഷൻ ക്യാമ്പുകൾ പ്രവർത്തിക്കാൻ കഴിയാത്തത്? വാക്സിൻ ക്ഷാമം കൊണ്ട് തന്നെയാണോ? എസ്കാൻ, ഗുഡ് മോർണിംഗ് അഗൈൻ. ഏറ്റവും പ്രധാനം മറ്റിടങ്ങളിൽ, അതായത് എറണാകുളം അതുപോലെ കോഴിക്കോട് പോലുള്ള ജില്ലകളിൽ കോവിഡ് വ്യാപനം അതിസങ്കീർണമായി തുടരുകയാണ്. പക്ഷേ തലസ്ഥാനത്ത് ഈ രണ്ടാം ഘട്ട വ്യാപനം തുടങ്ങിയതിന് ശേഷം 1000-ന് മുകളിൽ പ്രതിദിന രോഗബാധിതർ ഉണ്ടായില്ല എങ്കിൽ പോലും 1000-നടുത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധിതരുടെ എണ്ണം എത്തിയിരുന്നു. സ്വാഭാവികമായി കടുത്ത നിയന്ത്രണങ്ങൾ തന്നെ ഏർപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല, പ്രതിരോധ നടപടികൾക്ക് ആവശ്യമായ മുൻകരുതലുകൾ ഇതിനോടകം ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഏതാണ്ട് 15ഓളം പുതിയ കോവിഡ് ചികിത്സാ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിൻ്റെ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ ിട്ടുണ്ട്. അത് ഡൊമിസിലറി കെയർ യൂണിറ്റുകളാണെങ്കിലും അതുപോലെ തന്നെ CFLTCകളായും CSLTCകളായും ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങൾ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ ചികിത്സാ കേന്ദ്രങ്ങൾ കൂട്ടുക എന്നുള്ളത് ജില്ലയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിലനിൽക്കുന്നു. ഇന്ന് സ്വകാര്യ ആശുപത്രികളുടെ യോഗം ജില്ലാ കളക്ടർ വിളിച്ചിട്ടുണ്ട്. ഒരു ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് യോഗം. അതായത് കൂടുതൽ ICUകൾ, കിടക്കകൾ, അതുപോലെ വെന്റിലേറ്റർ സൗകര്യങ്ങളൊക്കെ സജ്ജമാക്കേണ്ടതുണ്ട് ജില്ലയ്ക്ക്. കൂടുതൽ രോഗികളുണ്ടായാലും, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പരിശോധനയുടെ ഫലങ്ങൾ അതിന്നും അടുത്ത ദിവസങ്ങളിലൊക്കെയായി പുറത്തു വരികയാണ്. സ്വാഭാവികമായി കൂടുതൽ പേർ രോഗബാധിതർ, രോഗവ്യാപനം കൂടുതലായി ഉണ്ടായിക്കഴിഞ്ഞാൽ കൂടുതലായുള്ള സംവിധാനങ്ങൾ വേണ്ടിവരും. അതിനുള്ള സംവിധാനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയാണ് ജില്ലാ ഭരണകൂടം. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലൊരു യോഗം ഇന്ന് വിളിച്ചിരിക്കുന്നത്. 11:30 മണിക്കാണ് ഈ സ്വകാര്യ ആശുപത്രികളുടെ യോഗം. സർക്കാർ ആശുപത്രികളിലെ ഈ ബെഡുകളും അതുപോലെ മറ്റു കാര്യങ്ങളൊക്കെ ഏതാണ്ട് നിറഞ്ഞ ഒരവസ്ഥയാണ് നിലവിലുള്ളത്. അതുകൊണ്ട് മറ്റിടങ്ങളെ കൂടി ഇതിനെ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, എസ് കെ ആദ്യം ചോദിച്ചതുപോലെ വാക്സിനേഷനുമായി ബന്ധപ്പെട്ടാണ്. രണ്ടു കാരണങ്ങളാണ് ഇന്ന് വാക്സിനേഷൻ്റെ പ്രധാനമായി വാക്സിൻ ക്ഷാമവും അതുപോലെ തന്നെ ഞായറാഴ്ച എന്നുള്ളൊരു കാരണം കൂടിയുണ്ട്. മാസ് വാക്സിനേഷൻ ക്യാമ്പുകൾ ഇന്ന് ജില്ലയിൽ ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. 188 വാക്സിനേഷൻ കേന്ദ്രങ്ങൾ ഈ ജില്ലയിൽ പ്രവർത്തിച്ചിരുന്നതാണ്. ഇന്ന് ഏതാണ്ട് 39 കേന്ദ്രങ്ങൾ മാത്രമായിരിക്കും പ്രവർത്തിക്കുക. അതിൽ തന്നെ ഈ മാസ് വാക്സിനേഷൻ ക്യാമ്പുകളുമില്ല. ജില്ലയിൽ ഇന്നും നാളത്തേക്കും വേണ്ടിയുള്ള വാക്സിൻ മാത്രമാണ് സ്റ്റോറുള്ളത്. അത് കഴിഞ്ഞാൽ വാക്സിൻ ക്ഷാമം, അതായത് പിന്നെ വാക്സിനേഷൻ പ്രതിസന്ധിയിലാകുന്ന ഒരു ഘട്ടമുണ്ടാകും. സ്വാഭാവികമായി ഇന്ന് ഏതാണ്ട് 1.25 ലക്ഷത്തോളം വാക്സിൻ സംസ്ഥാനത്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അതിലൊരു വിഹിതം തിരുവനന്തപുരം മേഖലയ്ക്ക് ലഭിക്കും. അങ്ങനെയെങ്കിൽ അടുത്ത ദിവസങ്ങളിലും ഇതുപോലെ തന്നെ സാധാരണഗതിയിൽ വാക്സിനേഷൻ നടക്കും. പക്ഷേ മാസ് വാക്സിനേഷൻ ക്യാമ്പുകളിലേക്ക് കൂടുതലായി കടക്കാൻ സാധിക്കില്ല. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാരും അതുപോലെ തന്നെ ആരോഗ്യവകുപ്പും പറയുന്നത് ഈ വ്യാപനം തടയുന്നതിന് വേണ്ടി പരിശോധനകളുടെ എണ്ണം കൂട്ടുകയും വാക്സിനേഷൻ ഊർജിതപ്പെടുത്തുകയും വേണം എന്നാണ്. പക്ഷേ ആ നടപടികൾ ഇന്നും ജില്ലയിൽ ഏതാണ്ട് മുടങ്ങുന്ന അവസ്ഥയാണ്. വാക്സിനേഷൻ ക്യാമ്പുകൾ അധികം പ്രവർത്തിക്കുന്നില്ല, മാസ് വാക്സിനേഷൻ ക്യാമ്പുകളില്ല. വാക്സിൻ ക്ഷാമം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. വാക്സിൻ ലഭിക്കുമെന്നാണ് ജില്ലയുടെ പ്രതീക്ഷ.